ജമാലിക, ആളാരാളെന്ന് പറഞ്ഞാൽ വിളിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റൂ. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചവനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാ ചങ്ങാതി. അതൊന്നും നടപ്പില്ല, നിങ്ങൾക്ക് കാണേണ്ട ആളുടെ പേരില്ലേ? ആ പേരുണ്ട്, അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് എന്റെ നാവ് രൂപത്തിൽ തിരിഞ്ഞിട്ടുണ്ട്? അതാ ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്കാ, വലിയ മറിവ്യ. എന്താ ശങ്കുണ്ണിയാരെ, ഈ ശങ്കുണ്ണിയാരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങട് മറക്കുക. ശങ്കുണ്ണിയാരെ, അതാ പറയാൻ വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ല ഞാനെന്താ നമ്പൂരിന്ന്. നമ്പൂരി ആളാകെ മിനുങ്ങിക്കണല്ലോ. ആ ഇത് ഒടുക്കത്തെ മിനുക്കാണ്. എന്ത് പറ്റി? കുഴഞ്ഞോ? കുഴഞ്ഞ് കൂടെ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി എടുക്കി. എന്റെ അപ്പൊ എനിക്ക് കൊട്ടാരത്ത് താമസിച്ചൂടെ? ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. നിങ്ങൾ സബൂറാക്കി നോക്കെ സലാമത്താവും. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. ആ നടന്നേ. ഇവിടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു. മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ, അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ. അടിയൻ വേറൊരാളൂടെ ഉണ്ട്. ഓ ഇതാ വരണം എന്നെ. ഓ വരണ്ട് വരണ്ട്. ആരാ പുതിയാള്? ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണിയാര്. ഓ എവിടെയാ വീട്? ഇല്ലത്തിനടുത്ത് തന്നെയാണ്. കൂട്ടിക്കൊണ്ട് പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട. ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നും ഇല്ലല്ലോ. വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ച ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചോളൂ, സന്തോഷേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ വേണ്ട, രാത്രി കാണണ്ട. വേണ്ടേ?